ഹലോ, ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായി ടേസ്റ്റിയുമായിട്ടുള്ളൊരു ഫ്രൂട്ട് ജ്യൂസുമായിട്ടാണ് നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത്. ഒരു സിമ്പിൾ ജ്യൂസാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നത് പപ്പങ്ങയും പഴവും വെച്ചാണ്. അപ്പോൾ പപ്പങ്ങ പലർക്കും ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ അതിഷ്ടമില്ലാത്തവർ പോലും ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇഷ്ടപ്പെട്ട് കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം അതിനായിട്ട് ഇതാ ഞാനിവിടെ പപ്പങ്ങ, നമ്മുടെ പപ്പായ കേട്ടോ. അപ്പം ഇതാ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കുരുക്കെ കളഞ്ഞ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പപ്പായ തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. നല്ല പഴുത്ത് തന്നെ ആയിരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്യൂസിന് അത്ര ടേസ്റ്റ് വരില്ല. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു റോബസ്റ്റ് പഴമാണ്. അപ്പോൾ റോബസ്റ്റോ ചെറുപഴമോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് പപ്പായ ഒന്ന് ചെറുതായി അരിയും, അതുപോലെ തന്നെ റോബസ്റ്റ് നമ്മുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാ ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം കേട്ടോ. സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട്. ഈ രണ്ട് ചേരുവകളെ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പപ്പായ തന്നെ വേണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല പഴുത്ത പപ്പായയ്ക്ക് ഒരു ഗുണമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ പപ്പായയും അതുപോലെ തന്നെ പഴവും നല്ല മധുരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടിക്കാൻ നേരത്ത് ഒരു ടീസ്പൂൺ ഹണിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ തീരെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇത് മതി. അപ്പോൾ ഇതാ നമ്മളെ പപ്പായ നമ്മളിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല സൂപ്പർ കളറൊക്കെ ആയിട്ടുണ്ട് അല്ലേ, നാച്ചുറൽ കളറാണ്. അപ്പോൾ ഇതാ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നുകൂടി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് മതി. ഇതാ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ജ്യൂസ് പകർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ ഹണി ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർത്തിയതിന് ശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഹണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ടീസ്പൂൺ ഹണിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മധുരം ആവശ്യമാണെങ്കിൽ മാത്രം നമുക്ക് തേൻ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയും നമുക്കിത് കുടിക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജ്യൂസ് കുറച്ചുകൂടെ ലൂസാക്കാം. അപ്പോൾ വെള്ളം ചേർത്ത് നമ്മൾ ജ്യൂസ് ലൂസാക്കും തോറും നമുക്ക് മധുരത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ നമുക്ക് ഷുഗറോ ഹണിയോ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെടുത്ത അളവിന് ഇപ്പോൾ നമുക്ക് രണ്ട് ഗ്ലാസ്സാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ജ്യൂസാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അധികം വെള്ളം ചേർക്കാണ്ട് അടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.